കൊറോണ മാറണം അതിന് വാക്സിൻ എടുക്കണം എന്നാൽ അതിനൊരു നിബന്ധനയുണ്ട് വാക്സിൻ എടുക്കണേൽ രണ്ടു മാസത്തേക്ക് മദ്യപിക്കരുത് റഷ്യയുടെ സ്പുട്നിക് വി വാക്സിൻ സ്വീകരിക്കുന്നവർ രണ്ടു മാസത്തേക്ക് മദ്യപിക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ദ്ധർ വാക്സിൻ്റെ രണ്ട് ഡോസുകളിൽ ആദ്യത്തേത് സ്വീകരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപെങ്കിലും ആളുകൾ മദ്യം കഴിക്കുന്നത് നിർത്തിവെക്കണമെന്നും ആരോഗ്യ നിരീക്ഷകയായ അന്ന പോപ്പോവ പറഞ്ഞു ഇത് നാൽപ്പത്തിരണ്ട് ദിവസം തുടരണമെന്നാണ് നിർദ്ദേശം ഇത് കേട്ടിട്ട് റഷ്യയിലല്ലേ സ്പുട്നിക് വാക്സിൻ അല്ലേ എന്ന് ആശ്വസിക്കാൻ വരട്ടെ അതേ നിർദ്ദേശം ഇന്ത്യയിലും ഉണ്ടായിരിക്കാം സ്പുട്നിക് വാക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് വാക്സിനുകളുടെ കാര്യത്തിലും ഇതേ നിബന്ധന വന്നേക്കാം മലയാളിക്ക് പിന്നെ കൊറോണ വന്നാലും സാരമില്ല മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല കോവിഡിനെതിരായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മദ്യം കുറയ്ക്കുമെന്നാണ് അന്ന പോപ്പോവ പറയുന്നത് ആരോഗ്യമുള്ളവരാകാനും ശക്തമായ രോഗപ്രതിരോധ ശേഷി ലഭിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ മദ്യപിക്കരുത് അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ അന്നയുടെ ഉപദേശത്തിന് വിരുദ്ധമാണ് വാക്സിൻ വികസിപ്പിച്ച അലക്സാണ്ടർ ജിൻസ്ബർഗിന്റെ നിർദ്ദേശം സ്പുട്നിക് വി ട്വിറ്റർ ചാനൽ ബുധനാഴ്ച ഹോളിവുഡ് നടൻ ലിയോനാഡോ ഡി കാപ്രിയോ ഒരു ഗ്ലാസ് ഷാംപെയിൻ ഉയർത്തുന്നതിന്റെ ചിത്രത്തിനൊപ്പം തികച്ചും വ്യത്യസ്തമായ ഉപദേശം പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു ഗ്ലാസ് ഷാംപെയിൻ ആരെയും വേദനിപ്പിക്കില്ല നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ പോലും ജിൻസ്ബർഗ് പറഞ്ഞു ശരീരം പ്രതിരോധ ശേഷി കൈവരിക്കുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണെന്നും എന്നാൽ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപും ശേഷവും മദ്യം ഒഴിവാക്കുന്നത് നിർണായകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടും വാക്സിൻ സ്വീകരിക്കുന്ന ഏതൊരാൾക്കും ഈ നിർദ്ദേശം ബാധകമാണെന്നും രക്ഷയ്ക്കോ സ്പുട്നിക്കിനോ മാത്രമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഉപയോഗത്തിന് അനുമതി നൽകിയ സ്പുട്നിക് വി ഡോക്ടർമാർ സൈനികർ അധ്യാപകർ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് തുടക്കത്തിൽ നൽകിയത് രണ്ട് വാക്സിൻ ഡോസുകൾ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടവേളകളിലാണ് കുത്തിവെക്കുന്നത് ഇതിനിടെ ഫൈസർ വാക്സിനെതിരെ ബ്രിട്ടനിലും അമേരിക്കയിലും മുന്നറിയിപ്പ് യു എസിൽ വാക്സിൻ സ്വീകരിച്ച നാല് ആരോഗ്യ പ്രവർത്തകർക്ക് ബെൽസ് പാൽസി സ്ഥിരീകരിച്ചു മുഖത്തെ പേശികൾ താൽക്കാലികമായി തളർന്നു പോകുന്ന രോഗമാണ് ബെൽസ് പാൽസി ബ്രിട്ടനിൽ വാക്സിൻ സ്വീകരിച്ച രണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് അലർജി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാക്സിൻ എടുത്ത ശേഷം ഇവർക്ക് ത്വക്കിൽ അസ്വസ്ഥതയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിരുന്നു ഇരുവരും സ്ഥിരമായി അലർജി പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഇതിനെ തുടർന്ന് സാരമായ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർ ഫൈസർ ബയോൺടെക് കോവിഡ് വാക്സിൻ ഉപയോഗിക്കരുതെന്ന് ബ്രിട്ടീഷ് അധികൃതർ നിർദ്ദേശിച്ചു ഇനി മുതൽ വാക്സിൻ സ്വീകരിക്കുന്നവരോട് അലർജി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നാഷണൽ ഹെൽത്ത് സർവീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് അലർജി മൂലമുള്ള ഇത്തരം സംഭവങ്ങൾ ഏത് വാക്സിനിലും സാധാരണമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഫൈസർ കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് കാനഡയിലും അനുമതി നൽകി ബ്രിട്ടനിലും ബഹ്റൈനിലും അനുമതി നൽകിയതിന് പിന്നാലെയാണ് നടപടി അതേസമയം ഇന്ത്യയിൽ കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടിയുള്ള കമ്പനികളുടെ അപേക്ഷകൾ വിദഗ്ധ സമിതി പരിശോധിച്ചു ബഹുരാഷ്ട്ര കമ്പനിയായ ഫൈസറും ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ പരീക്ഷണം നടത്തുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന്റെയും അപേക്ഷകളാണ് സമിതി പരിശോധിച്ചത് സമിതിയുടെ ശുപാർശകൾക്കനുസരിച്ചായിരിക്കും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അപേക്ഷകളിൽ തീരുമാനമെടുക്കുക അമേരിക്കൻ കമ്പനിയായ ഫൈസറാണ് ആദ്യം അപേക്ഷ നൽകിയത് പിന്നാലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ സമർപ്പിച്ചു തിങ്കളാഴ്ച ഭാരത് ബയോടെക് അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടിയത് Eustas Karma News